നമസ്കാരം സ്വാമിജി. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ അന്നത്തെക്കുറിച്ചും മത്താവിനെ കുറിച്ചും പറഞ്ഞു. അതിനൊരു പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് വിശദീകരിച്ചൊന്ന് പറയാമോ സ്വാമിജി? തീർച്ചയായും. കൃഷി കർഷണം ചെയ്യുന്ന ഒന്നാണ്, ആകർഷിക്കുന്ന ഒന്നാണ്. അതൊരു വ്യവസായിയുടേതായിരുന്നാൽ അതിനാകർഷണമില്ല. എൻ്റെ പറമ്പിലെ കാവത്ത്, കാച്ചിൽ, കുണ്ടുകിഴങ്ങ് പറിച്ചെടുക്കുന്ന വേളയിൽ അതിൽ നിന്ന് രണ്ടെണ്ണം അടുത്തേക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ അത് കൃഷിക്കാരൻ പറിക്കണം. പറിക്കുന്ന കപ്പ പറിക്കുമ്പോൾ അതിൽ നിന്ന് 4 കിലോ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ തൂക്കിയൊന്നും അല്ല കൊടുക്കുന്നത്. ഒരു കൊട്ട അങ്ങോട്ട് കൊടുത്തു, ഒരു കൊട്ട ഇങ്ങോട്ട് കൊടുത്തു, അവിടെ രണ്ടുപേരേ ഉള്ളൂ, രണ്ടുപേർക്കുള്ളത് കൊടുത്തു വിടുക എന്ന് പറയാനുള്ള ആ സൗമനസ്യം കൃഷിക്കാരനെ ഉണ്ടാവൂ. ഒരു വ്യവസായിയുടെ പറമ്പിൽ കപ്പ പറിക്കുകയാണെങ്കിൽ കാശുണ്ടാക്കി കൊടുക്ക്, അല്ലെങ്കിൽ കൊടുക്കണ്ട. കാരണം അതും ഒരു വ്യാവസായിക ഉൽപ്പന്നം മാത്രമാണ്. ഒരു കൃഷിക്കാരൻ പറിച്ചു കൂട്ടിയ കപ്പയ്ക്കകത്തു നിന്ന് അത് വാങ്ങിക്കാൻ തൂക്കാൻ വന്ന തൂക്കുന്ന അനുചരനും, ഒരു ഞാനൊരു കച്ചവടക്കാരനാണ്, നിങ്ങളുടെ പറമ്പിൽ നിങ്ങൾ കൃഷി ചെയ്ത കപ്പ പറിക്കുന്ന വേളയിൽ ഞാൻ തൂക്കാനായിട്ട് നിർത്തിയിരിക്കുന്നവൻ തൂക്കുന്നതിനിടയിൽ ഒരെണ്ണം പൊളിച്ച് പകുതി കടിച്ച് തിന്നിട്ട് ബാക്കി ദൂരോട്ടം കളഞ്ഞു. അടുത്തുള്ളവനൊക്കെ ഓരോന്ന് പെറുക്കിക്കൊണ്ടുപോയി. അതിലേക്ക് കടന്നുപോയൊരു പശു രണ്ടെണ്ണം കടിച്ചു വലിച്ചുകൊണ്ടുപോയി. ഇതൊന്നും അവനെ കുഴപ്പത്തിലാക്കുന്നില്ല. തൂക്കുന്ന സമയത്ത് ഈ ത്രാസ് ഓരോ 5 കിലോ വീതമേ തൂക്കാൻ പറ്റുള്ളൂ എന്നുള്ള കട്ടിയിലാണ് നിങ്ങളോട് ഞാൻ തൂക്കി എടുക്കുന്നതെങ്കിലും ഓരോ 5 കിലോയ്ക്കും ഒരു 200 ഗ്രാം വെച്ച് കൂടുതലിട്ടെടുത്താലും നിങ്ങൾക്ക് എന്നോട് വിരോധമൊന്നുമില്ല. തൂക്കി ഒരു തുക പറഞ്ഞു, കൊണ്ടുപോയി, അത്ര തന്നെ. ഇത് ഞാൻ കൊണ്ടുപോയി എൻ്റെ കടയിൽ വെച്ച് കഴിഞ്ഞാൽ 100 ഗ്രാം കുറയല്ലാതെ 100 ഗ്രാം കൂടുതല. അതിൽ നിന്ന് ഒരു കഷ്ണം വേറൊരുത്തനെടുത്ത് പൊളിച്ച് തിന്നണമെങ്കിൽ പൈസ കൊടുത്തിട്ട് വേണം പൊളിക്കാൻ. സാംസ്കാരികമായി കച്ചവടക്കാരനും കൃഷിക്കാരനും തമ്മിൽ ഈ അന്തരമുണ്ട്. എപ്പോഴെങ്കിലും കച്ചവടക്കാരൻ കൃഷിക്കാരനായാൽ കൃഷിയുടെ അന്ത്യമായി. കർഷക സംസ്കാരമുള്ള ഒരുവൻ എപ്പോഴെങ്കിലും കച്ചവടക്കാരനായാൽ അവൻ കുത്തുവാളയും എടുക്കും. ഇതൊരു ചരിത്ര സത്യമാണ്. അപ്പോൾ ഈ സത്യം ഉൾക്കൊള്ളുന്ന എൻ്റെയാണ് എന്ന മമതയുള്ള ഒരുവനും എല്ലാവരുടേതുമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ശൈശവ പ്രകൃതിയും, ഒരു ശൈശവത്തിൻ്റെ നിഷ്കളങ്കത ആ കുട്ടിക്കുണ്ട്. അവൻ അതിൽ വന്ന് 3 അടി ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനൊരു പൊരുളുണ്ട്, ഇത് നിൻ്റെയല്ലാന്ന്. ഈ സത്യത്തെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഓണം. അതുകൊണ്ടാണ് എൻ്റെ അല്ല എന്നുള്ളത് കൊണ്ട് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടുന്നത്. എൻ്റെതാണേ കൂട്ടാൻ പറ്റില്ല, ഒരു 100 ഇലയെങ്കിലും വെച്ച് കൂട്ടണം. ഇന്ന് ആ ഊട്ടൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് കൂട്ടുന്നത്, ഫസ്റ്റ് ഫുഡാണ്. മറിച്ച് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റു ആളുകൾ അടയുണ്ടാക്കി അത് ഒക്കെ രാവിലെ കപ്പിയും പലഹാരവും എന്ന് പറയുന്ന സമയത്ത് കൊടുത്തു. അത് പണിക്കാരെ മുഴുവൻ വിളിച്ചു, തൻ്റെ പറമ്പിൽ പണിയുന്ന മുഴുവൻ ആളുകളെയും വിളിച്ച് അവരാണെങ്കിൽ അവരുടെ പറമ്പിലുണ്ടായ കൊലയും സാധനവും ഒക്കെ കൊണ്ടുവന്ന് പാരസ്പര്യം കൊണ്ട് ഇവിടെ കൊടുത്ത് ഇവിടുന്ന് ഊണുമെല്ലാം കഴിഞ്ഞ് ഒരു നല്ല ഇതുമൊക്കെ കയ്യിൽ വാങ്ങിച്ച് വളരെ സന്തോഷമായി പോകുന്ന ഒരു കാർഷിക ഉത്സവത്തിൻ്റെ അവിടെ ബുദ്ധിയൊന്നും കടന്ന് ആക്രമിക്കാറില്ല. എല്ലാം എല്ലാവരുടേതുമാണെന്നല്ല, കർക്കിടകമൊക്കെ കഴിഞ്ഞു വരുന്ന ആ പഞ്ഞമാസമൊക്കെ കഴിഞ്ഞു വരുന്ന ഇന്നെവിടെയാ പഞ്ഞമാസം ഇരിക്കുന്നത്? ഇന്ന് ഇറക്കുമതിയും കയറ്റുമതിയും നടക്കുന്നിടത്ത്, യാതൊരു സാധനവും നമ്മൾ ഉൽപ്പാദിപ്പിക്കാത്തിടത്ത്, സുഭിക്ഷമായി നമ്മൾ ജീവിക്കുന്നിടത്ത് ഓണമില്ല. ഒരു മിത്തുമല്ല ഓണം. എല്ലാ ദിവസവും പായസവും പരിപ്പുമൊക്കെ കൂട്ടി ഉണ്ണുന്ന ആളുകൾക്ക് ഇനി ഒരു പ്രഥമൻ ഓണത്തിനും കൂടെ ഉണ്ടായതുകൊണ്ട് എന്ത് പ്രത്യേകതയാണുള്ളത്? എന്നും ഇഡലിയും ദോശയും ഒക്കെ തിന്നുന്നവർക്കൊരു പലഹാരം കൊണ്ടെന്താ പ്രയോജനമുള്ളത്? രാവിലെ കഞ്ഞി കുടിച്ചും ഉച്ചയ്ക്ക് ഒരു കൂട്ടാനും ചോറും മാത്രം കഴിച്ചും വൈകുന്നേരമാകുമ്പോൾ ഒരു കഞ്ഞി കുടിച്ചും ജീവിച്ച ഒരുത്തൻ വർഷത്തിലൊരു ദിവസം ആഘോഷമായി എല്ലാവരും കൂടെ ഗംഭീരമായി സദ്യ വെച്ചുകൊണ്ട് വളരെ ഭംഗിയായി ഒരു ദിവസത്തെ ആഘോഷത്തിൻ്റെ ദിനമായി കണ്ടു പോകുമ്പോൾ അതിന് ഒരു സുഖമുണ്ട്. ഇതിൽ നിന്ന് സുഖമെന്നുള്ള ഒരു ഏർപ്പാടാണെന്ന് തോന്നുന്നില്ല. ഇന്ന് മാർക്കറ്റാണ് നിശ്ചയിക്കുന്നത്, ഉണ്ടവൻ വീണ്ടും ഉണ്ടുക. മാത്രമല്ല ഇവനെ കൊണ്ട് കുറേ സാധനം വാങ്ങിപ്പിക്കുവാൻ വില കൂട്ടിയിട്ടിട്ട് അതിൽ നിന്ന് വില കുറച്ച് ഓണം കിഴിവുകൾ ഉണ്ടാക്കി
ഉള്ള സാധനമൊക്കെ വിറ്റഴിക്കാൻ കച്ചവടക്കാർ നടത്തുന്ന മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ നഗ്നമായ പ്രകടീഭാവമാണ് ഇന്ന് ഓണം. കച്ചവടക്കാരൻ്റെ കച്ചവട വസ്തുക്കൾ വിറ്റഴിക്കുവാനുള്ള ഉത്സവങ്ങളായി ഈ എല്ലാ അനുഷ്ഠാനങ്ങളും എല്ലാ ഭാവങ്ങളും എല്ലാ മതങ്ങളുടെയും ഇന്ന് രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്. മതങ്ങൾ അതിന് അരുനിന്ന് കൊടുക്കുന്നുമുണ്ട്. ഫിസിക്കൽ എക്സ്പ്രഷൻ ഉൾക്കൊള്ളുവാനോ അതിനനുഗുണമായൊരു മാനസികാവസ്ഥയിലേക്ക് ഉയരുവാനോ അത് അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടുമാറ് വികസിപ്പിക്കുവാനോ ആ അനുഷ്ഠാനങ്ങളുടെ ആന്തരാർത്ഥം ചമൽക്കാരം ഇവ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനോ ജനതയ്ക്കും താല്പര്യം കുറഞ്ഞു, ഭരണാധിപന്മാർക്ക് താല്പര്യം കുറഞ്ഞു, മതമേലധ്യക്ഷന്മാർക്ക് താല്പര്യം കുറഞ്ഞു, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർക്ക് താല്പര്യം കുറഞ്ഞു, വേണ്ടാത്തതിലൊക്കെ പ്രതികരിക്കുന്ന അവർ അനുഷ്ഠാനപൂർവകമായ ഈ തലങ്ങളിൽ അല്പമാത്രമായെങ്കിലും ജനങ്ങളുടെ അവബോധത്തെ ഉണർത്തുന്നതിന് ശ്രമിക്കുന്നത് കാണാറുമില്ല. ഇങ്ങനൊരു വളരെ വിചിത്രമായ ഒരു ലോകമാണ് അവിടെയുള്ളത്. ഇതാണ് ഇതിഹാസ പ്രസിദ്ധമായ പുരാണപ്രസിദ്ധമായ വാമന അവതാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കാവുന്ന ഒന്ന്. പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞേക്കും, എങ്കിലും ബുദ്ധിമുട്ടില്ലാത്ത ഒരു നല്ല തലം മനുഷ്യൻ എൻ്റെയല്ല എന്ന് തിരിച്ചറിയുക. അത് നമ്മൾ നേരത്തെ ക്ഷേത്രാരാധനയോട് ബന്ധപ്പെട്ട് നമ്മളിത് സൂചിപ്പിച്ചിരുന്നു. കാരണം എൻ്റെയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ക്ഷേത്രങ്ങളെല്ലാം. കാരണം ഇവിടെ ദേവൻ്റെതല്ലാതെ ബ്രഹ്മത്തിൻ്റെതല്ലാതെ സ്വത്തില്ല. അപ്പോൾ പരാനിർദ്ദിഷ്ടമായ വിദ്യയിലമർന്ന് ബ്രഹ്മ രൂപിയായിരിക്കുന്ന അല്ലെ ബ്രഹ്മഭാവമായിരിക്കുന്ന അറിവിൻ്റെതാണെല്ലാം നിൻ്റെയല്ല എന്ന് പേർത്തും പേർത്തും ബോധ്യപ്പെടുത്തുന്ന ചിന്തകൾ ഇവിടെയെല്ലാം ഉണ്ട്. ആ ചിന്ത വരുമ്പോൾ ദുഃഖം പോകും. മറിച്ചത് എൻ്റെയാണ് എന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ ദുഃഖമുണ്ടാവും. ഈ ഭൗതിക വിഷയങ്ങളിൽ ഏത് എൻ്റെയാണെന്ന് വിചാരിച്ചാലും ഇത് സൂക്ഷിക്കേണ്ട ആവശ്യം വരും. ലോകത്ത് വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ തുറന്നു കിടപ്പുണ്ട്. എറണാകുളത്തിനടുത്ത് മട്ടാഞ്ചേരിയിലേക്ക് എന്നാൽ പല പറമ്പിലും കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അക്രിയായിട്ട് കൂട്ടിയിട്ടിരിക്കുക. അതിലൊരു കച്ചവടക്കാരനെ ഒരു ദിവസം കണ്ടപ്പോൾ അവൻ്റെ പറമ്പിൽ കിടക്കുന്ന സാധനം, ഒരു കുട്ടിക്കാനം പാലസിൽ ഒരു പഴയ ഹാൻഡ് പമ്പ് പ്രവർത്തിപ്പിക്കുന്നതിന് അതിൻ്റെ ഒരു സാധനം വാങ്ങിക്കാൻ ലോകം മുഴുവൻ അന്വേഷിച്ചിട്ട് അത് ഇന്ന് കിട്ടാനില്ല. പണ്ടുണ്ടായിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനെ മട്ടാഞ്ചേരിയിലെ ഒരു പറമ്പിൽ കിടപ്പുണ്ട്, ഈ സാധനമൊക്കെ അവിടെ ഉണ്ടാവും, ചെന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഒരാളവിടെ ചെന്നു. അയാൾ അവിടെ ചെന്ന് പതുക്കെ ചോദിച്ചു ഇങ്ങനെ ഒരു സാധനം കിട്ടാനുണ്ടോ, അവിടെ കിടപ്പുണ്ട്, നോക്കിയോളൂ എടുത്തോളൂ, ആ നിങ്ങളായതുകൊണ്ട് വിലയൊന്നും തരണ്ട, അത് കൊണ്ടുപോയി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ കോടാനുകോടി രൂപയുടെ സാധനങ്ങളാണ് അവിടെ കിടക്കുന്നത്. ഒരുപാട് ബന്ധവസൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കാവലും ആലും ഇല്ല. അതിനകത്ത് ചെമ്പ് കൊണ്ടുള്ളതുകൊണ്ട് പിച്ചള കൊണ്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് സ്വർണം കൊണ്ടുള്ളതും കണ്ടേക്കും. പഴയതൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഇയാൾ പറഞ്ഞു തന്നെ വെച്ചാൽ മക്കളെല്ലാം മുടിച്ച് കളഞ്ഞാലും ഈ സാധനങ്ങളുള്ളിടത്തോളം കാലം പട്ടിണി കിടക്കില്ല, അങ്ങനെ മേടിച്ചിട്ടിരിക്കുക മിച്ചം വരുന്ന കണക്കിന്. ഇതിന് ഇൻകം ടാക്സ് ഒന്നുമില്ല, പഴയത് മേടിച്ച് കൂട്ടുക അദ്ദേഹത്തിൻ്റെ ഒരു വിനോദം. ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന അവിടെ കിടക്കുമ്പോഴാണ് സാധാരണക്കാരൻ്റെ ഒരു അടച്ച മുറിയിൽ നിന്ന് ഇത്രയൊന്നും വിലപിടിപ്പില്ലാത്ത സാധനങ്ങൾ മോഷണം പോകുന്നു. അപ്പോൾ എൻ്റെയാണെന്ന് അഭിമാനിക്ക് നടത്തുന്ന ഈ മോഷണത്തിന് താല്പര്യമുള്ളൂ. നിൻ്റെയാണ് എന്ന മട്ടിൽ വിടുന്ന ഒരെണ്ണത്തിന് മോഷ്ടിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. ശരിയാണ്, ഇത് എൻ്റെ അല്ല എന്ന് എനിക്ക് തോന്നത്തക്ക വിധത്തിൽ അവരൻ പെരുമാറുമ്പോഴാണ് എൻ്റെ ആക്കണമെന്ന തോന്നലുണ്ടാകുന്നത്. എന്നുവരെ എൻ്റെ ഉണ്ടോ അന്നുവരെ സോഷ്യലിസവും അസാധ്യമാണ്. അന്നുവരെ കളവ് നിൽക്കില്ല, അന്നുവരെ യുദ്ധങ്ങൾ നിൽക്കില്ല, അന്നുവരെ ഹിംസകൾ തെറവാഴ്ചകൾ നടത്തും. ഈ മാനസികാവസ്ഥയാണ് സോഷ്യലിസത്തിൽ വേണ്ടത്. അല്ലാതെ ഇതെല്ലാവരുടെയും ആക്കാൻ വേണ്ടിയുള്ള യുദ്ധങ്ങൾ കറങ്ങി പുറപ്പെടുന്നത് അതിൻ്റെ നേതാവായിരുന്നു കൊണ്ട് എല്ലാം അനുഭവിക്കുവാനുള്ള യുദ്ധങ്ങൾക്കുള്ള പ്രവണത മാത്രമേ ആകുന്നുള്ളൂ. ആ മത്സരങ്ങളിൽ ആരും അന്യരാകുന്നില്ല, മറിച്ച് ഇതൊരു മാനസികാവസ്ഥയാണ്, എൻ്റെയല്ല. അങ്ങനെ ഓരോ വ്യക്തിയും മാനസികമായി പരിണമിച്ചാൽ ആത്മവിഭൂതിയും സോഷ്യലിസവും ഒന്നും അന്തരമില്ലാതാവും. അങ്ങനെ വരുന്ന ഒരു സ്ഥലത്ത് വളരെ വ്യക്തതയോടുകൂടി അന്നവും അത്താവും തമ്മിലുള്ള പാരസ്പര്യം ഋജുവും അവക്രവുമായിത്തീരും. അവിടെ അന്നം ആസ്വദിക്കുവാൻ സുഖമുണ്ടാവും.
ഞാൻ വിത്തിട്ട് കൃഷി ചെയ്ത് വളം നൽകി ഒരു ചെടി വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ഫലമെടുക്കാൻ ഒരുപാട് ക്ലേശമുണ്ട്. അതെ, എൻ്റെ പറമ്പിൽ പടുകുരുപ്പയായി, അതായത് ഞാൻ വിത്തിടാതെ വളർന്നു വന്ന ഒരു കുമ്പളത്തിൽ, ഒരു പാവലിൽ കാപിടിച്ചാൽ അതിൽ കീടങ്ങൾ ആക്രമിക്കുന്നത് കുറവാണ്. അതിലുണ്ടാകുന്ന കായ ഞാൻ വളം നൽകിയിട്ടല്ല, ഞാൻ വിത്ത് കുഴിച്ചിട്ടിട്ടല്ല, ഞാൻ അതിനെ പരിചരിക്കാൻ പന്തലിട്ട് കൊടുത്തിട്ടല്ല, ഞാൻ എല്ലാ ദിവസവും ചെന്ന് അതിൻ്റെ ചോട്ടിൽ ചെന്ന് ശുശ്രൂഷിച്ചിട്ടല്ല. അതിൽ നിന്നൊരെണ്ണം പറിക്കുമ്പോഴുള്ള സ്വാദ് ഞാനീ ഉണ്ടാക്കിയതിനില്ല. ഇതറിയാത്ത ആരാ ഉള്ളത്? ഇത് അനുഭവം ശാസ്ത്രമാണെങ്കിൽ ഇത് ശാസ്ത്രമാണ്. ഏതെങ്കിലും നമ്മൂന ഭാഷയിൽ, ആംഗലേയ ഭാഷയിലോ ലറ്റിൻ ഭാഷയിലോ സംസ്കൃതത്തിലോ പ്രൗഢമായ മലയാളത്തിലോ വ്യാകരണബദ്ധമായി ആരെങ്കിലും എഴുതി വെച്ചാൽ അത് ഏത് തെറ്റായിരുന്നാലും ശാസ്ത്രമാണെങ്കിൽ ഇത് ശാസ്ത്രമല്ല. ശാസ്ത്രമെന്ന് പറയുന്നത് ഇന്ന് അനുഭവമല്ല, എങ്ങനെ എഴുതി വെച്ചു എന്നുള്ളതാ ശാസ്ത്രം. മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ, മറ്റുള്ള ഒരാൾക്ക് അനുഭവമില്ലാത്ത കാര്യം, പഠിച്ചാലും അനുഭവത്തിൽ വരില്ലാത്തത്, സാങ്കേതിക ജടിലമായ ഭാഷയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് മാത്രമാണ് ശാസ്ത്രമെന്ന് അധപ്പതിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനു പകരം അനുഭവത്തെയാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ അനുഭവത്തെ ആസ്പദമാക്കി അറിവ്, പ്രാണൻ, അന്നം, അറിവിനെയും പ്രാണനെയും അന്നത്തെയും ചേർത്ത് വെച്ച് അതിൻ്റെ സനാതനമായ അറിവ് പരയും, മാറുന്ന അറിവ് അപരയുമായി ചേർന്ന് നിൽക്കുകയും ചെയ്യും. ഈ ചേർച്ചയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ളത് എന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ബോധ്യമാവുകയും ചെയ്യും. ശരിയാണ്. അങ്ങനൊരു അവബോധത്തിന് ശ്രമിക്കേണ്ടതാണ്. പരയും അപരയും കുറിച്ച് പറഞ്ഞു, അപ്പോൾ അന്നവും അത്താവും തമ്മിലുള്ള ബന്ധത്തെയും കുറിച്ച് പറഞ്ഞു, രോഗത്തെയും ദുഃഖത്തെയും കുറിച്ച് പറഞ്ഞു. പക്ഷേ ശാശ്വതമായി ദുഃഖം അകറ്റാൻ, രോഗം അകറ്റാൻ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പറ്റുക? ദുഃഖത്തെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ദുഃഖം ആദി ഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം, മൂന്നെണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഒന്ന് സൂചിപ്പിച്ചു വിട്ടു. ആധ്യാത്മിക ദുഃഖം തന്നെ ആദിബലപ്രവൃത്തം, ജന്മബലപ്രവൃത്തം, ദോഷബലപ്രവൃത്തം എന്ന് മൂന്നുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ ആദി ഭൗതിക ദുഃഖത്തിനും ആദിദൈവിക ദുഃഖത്തിനും ഉൾപിരിവുകളുണ്ട്. ഇത് ഓരോ ദുഃഖവും പോകണമെങ്കിൽ അതിൻ്റെ മൂലത്തിലാണ് നമ്മൾ മാറ്റം വരുന്നത്. അതിലെ ആദി ബലപ്രവൃത്തമായ ദുഃഖം പറഞ്ഞപ്പോഴാണ് ഈ പാരമ്പര്യമെല്ലാം നമ്മൾ പറഞ്ഞത്. ആ ദുഃഖം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനമ്മമാരുടെ ജീവിതത്തിലുള്ളതാണ്. അപ്പോൾ ഒരച്ഛനും അമ്മയ്ക്കും അയാളോടുള്ള പ്രതിബദ്ധത സാമൂഹിക പ്രതിബദ്ധതയായി വികസിക്കുന്നു എങ്കിൽ അയാൾ കാരണം, ആ പാരമ്പര്യം കാരണം എൻ്റെ കുട്ടി നാളെ രോഗിയാകരുത് എന്ന്, നാളെ ദുഃഖിക്കുന്നവനാകരുത് എന്ന് സദാ സർവദാ കരുതണം. അങ്ങനെ കരുതുന്നു എങ്കിൽ അയാൾ വെറും മൃഗതൃഷ്ണയിലാണ് താനും ഭാര്യയുമായുള്ള ചേർച്ച എന്ന് കരുതുന്നത് തിരുത്തണം. നല്ല പോലെ ആലോചിച്ചിട്ട്, ഒന്ന്, ആധുനികമായ ജനിതക വിജ്ഞാനങ്ങളെ ആസ്പദമാക്കി, രണ്ട്, പൗരാണികങ്ങളായ അനുഷ്ഠാനങ്ങളെ ആസ്പദമാക്കി, മൂന്ന്, അയാളുടെ ഉൾവിളിയെ ആസ്പദമാക്കി. ശ്രുതി അധിഷ്ഠിതം, സ്മൃതി അധിഷ്ഠിതം,
ആചാര അധിഷ്ഠിതം, ആത്മ അധിഷ്ഠിതം എന്ന നാല് തലങ്ങളിലും ചിന്തിച്ചിട്ട് നാല് തലങ്ങളിലും സത്യമാണെങ്കിൽ സ്വീകരിച്ചു നോക്കുക. ഒരു തലത്തിലെങ്കിലും ഇതിനെതിർപ്പുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നിൽക്കുക. ശ്രുതി അധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ ഏതോ പൗരാണികമായ തലത്തിൽ അപൗരുഷേയമായ ഏതോ ആൾ ഈശ്വര അനുസന്ധാനം കൊണ്ടെത്തിയ ഒരിടത്ത് അയാളുടെ ബോധത്തിൽ തെളിഞ്ഞു വന്നെഴുതിയ വൈദിക പരങ്ങളായ സത്യങ്ങൾ, അതിൽ വിവാഹം, ഇണചേരൽ ഇവയൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഈ ലൗകിക ജീവിതക്രമങ്ങളൊക്കെ, ഇപ്പോൾ വിവാഹം കഴിക്കുന്നത് സഗോത്രയെയും സപിണ്ടയെയും അരുതെന്ന് എഴുതി വച്ചിട്ടുണ്ട്. അന്ന് ഒരു ശാസ്ത്രത്തിൻ്റെയും ഒരു വെളിപാടും കൊണ്ടായിരിക്കില്ല ഇത് എഴുതിയിട്ടുണ്ടാവുക എന്ന് തന്നെ കരുതുക. യാതൊരു വിധത്തിലുള്ള മാനവ പുരോഗതിയും ഇല്ലാത്ത കാലമായിരുന്നു അത് എന്ന് ആധുനികർ പറയുന്നത് അതേപടി അങ്ങ് സ്വീകരിക്കുക. ഏറ്റവും വിമർശിക്കപ്പെടുന്ന മനുസ്മൃതികാരൻ്റെ മനുസ്മൃതിയിൽ അശ്വലായനൻ്റെയും ആപസ്തംഭൻ്റെയും കാത്യായനൻ്റെയും ഒക്കെ സൂത്രങ്ങളിൽ, ഗൃഹ്യസൂത്രങ്ങളിൽ, അതുപോലുള്ള സൂത്രങ്ങളിലൊക്കെ, സൂത്രങ്ങൾ പലതുണ്ട്, ശുൽഭസൂത്രങ്ങളുണ്ട്, ഗൃഹ്യസൂത്രങ്ങളുണ്ട്, അവയിലൊക്കെ വിവാഹമെന്നതിനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ നാരദസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി മുതലായ ഗ്രന്ഥങ്ങളിൽ രൂപപ്പെടുത്തുമ്പോൾ സഗോത്രയെയും സപിണ്ടയെയും വിവാഹം കഴിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹമാവരുത്. ആധുനിക പഠനങ്ങളിൽ ഇതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ഇന്നുള്ളത് പരീക്ഷണം ചെയ്ത് കണ്ടെത്തിയതാണ്, അന്നുള്ളത് ആരോ ഊഹിച്ചതാണ് എന്തായാലും ഇരുന്നോട്ടെ, നമുക്ക് വാദപ്രതിവാദമൊന്നും വേണ്ട. രണ്ടിലും ഇതുണ്ട്. അപ്പോൾ ശ്രുതിയിലുണ്ട്, സ്മൃതിയിലുണ്ട്. ഇനി ഇങ്ങനെ വിവാഹം കഴിക്കുന്നിടത്ത് രോഗങ്ങൾ കൂടുതലുണ്ടോ? ഉണ്ട്. അപ്പോൾ ആചാരത്തിൽ ഇത് കാണാനുണ്ട്. ഇനി അത് സ്വയമൊന്ന് ചിന്തിച്ച് നോക്കിയാലും കോശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സാഹോദര്യ ബന്ധം അന്തരംഗത്തിൽ കളിക്കുമ്പോൾ ഭയവും ഉത്കണ്ഠയും ഒക്കെ കോശങ്ങൾക്ക് വന്നായിരിക്കില്ലേ ആ ബന്ധത്തിലെ ഒരു ശാരീരിക ബന്ധം? മസ്തിഷ്കത്തിൻ്റെ ഏതോ കോർണറിൽ നിന്ന് അരുത് എന്നൊരു ശബ്ദം കേട്ട് അതിനെ നിഷേധിച്ചായിരിക്കില്ലേ ആ ബന്ധം? ആത്മനിഷ്ഠമായ ലോകത്തിലൊന്ന് നോക്കുക. എൻ്റെ ഒരു വൈകാരിക അസന്തുലിതാവസ്ഥയിൽ ഞാനും എൻ്റെ സഹോദരിയും അടുത്തിരുന്ന് പഠിക്കുമ്പോൾ സഹോദരി എന്നുള്ള ആ ബന്ധവും വാത്സല്യവും എന്നിലും എൻ്റെ ജ്യേഷ്ഠനെന്നുള്ള ബന്ധം അവളിലും നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ അനിയനെന്നുള്ള ബന്ധം അവളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്ത് ഏതെങ്കിലും സീരിയലിൻ്റെയോ സിനിമയുടെയോ മറ്റ് വൈകാരിക അസന്തുലിതാവസ്ഥയുണ്ടാക്കുന്ന സംഭാഷണങ്ങളുടെയോ അത്തരം ചിന്തകളുടെയോ വെളിച്ചത്തിൽ വൈകാരികമായ ഒരു അസന്തുലിതാവസ്ഥ എൻ്റെ ബോധത്തെയും വാത്സല്യത്തെയും മറയ്ക്കുമ്പോൾ അവളുടെ ശരീരത്തിലൊന്ന് സ്പർശിക്കുവാനോ തൊടുവാനോ ആധാർമികമായി പോകുന്ന എന്നിൽ എന്തുമാത്രം ഭയവും എന്തുമാത്രം ഉത്കണ്ഠയും എന്തുമാത്രം ദുഃഖവും നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഭീകരമായിട്ടുണ്ടാവും. ഇതിനെ അതിജീവിച്ച് ഞാനൊരു ആക്രമികമായ, അവളെ ആക്രമിക്കുകയല്ല, അവൾ സമ്മതിച്ചാൽ തന്നെയും എൻ്റെ മനസ്സിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് അത്തരമൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് വരുന്നൊരു പ്രോജനി എത്ര സങ്കീർണമായിരിക്കും. അപ്പോൾ ശാസ്ത്രങ്ങളെ വെച്ച് നോക്കിയാൽ, ജീവിതത്തെ വെച്ച് നോക്കിയാൽ അരുതെന്ന് പറയുന്നൊരു പ്രക്രിയ അതിനകത്തുണ്ട്. അതുപോലെ ഒരച്ഛനും അമ്മയ്ക്കും അവരുടെ അന്തരംഗത്തിൽ തിരിച്ചറിയാം അസ്നാവിരം സ്നായുക്കളില്ലാതെ നന്മ ഏതാണ്. നന്മയ്ക്കൊരു സ്കൂളിലും പോയി പഠിക്കണ്ട,
ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാനുള്ള ഒരു അന്തരംഗം സദാ സർവദാ കാവലായിരിപ്പുണ്ട്. ഏത് ദുഷ്ടനിൽ വരെ സജീവമാണ്. അതുകൊണ്ട് പോയി ഒരാളോട് ചോദിച്ചിട്ട് വേണ്ട ഇത് ചെയ്യാമോ ചെയ്യരുതയോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, ഇത് വളരെ കൃത്യമായി അറിയാം. അതിനാദ്യം നാം കീഴ്പ്പെടുത്തുന്നതും നാം ഒതുക്കുന്നതും നാം ഹിംസിക്കുന്നതും നമ്മുടെ ബോധത്തെയാണ്, പുറത്തൊരാളെ അല്ല. ലോകത്തൊരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അവൻ എത്രമാത്രം അവനെ ഹിംസിച്ചിട്ടാണ് അത് ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ അവനെ ഹിംസിച്ച് അവനോട് കണ്ടു നിൽക്കുന്നവന് കാരുണ്യമാണ് ഉണ്ടാവേണ്ടത്. അവൻ എത്ര കണ്ട് വാദമുഖങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് ഉയർത്തി മിടുക്കനാകാൻ ശ്രമിച്ച് പത്രസമ്മേളനം വിളിച്ചാലും അവൻ്റെ ഏകാന്തത ഭീകരമാണ്. എൻ്റെ ഒരു കുട്ടി, എൻ്റെ ഒരു അച്ഛൻ, എൻ്റെ ഒരു അമ്മ ആരിത്തരം ഒരു പ്രക്രിയയിൽ പെടുമ്പോഴും ഒരു തലോടൽ അവരാഗ്രഹിക്കും തീർച്ചയായും. അന്തരംഗത്തിൻ്റെ വിഷാദം വളരെ കൂടുതലാണ്. ഇത്തരമൊരു പഠനം ഉണ്ടെങ്കിൽ ഒരച്ഛൻ ഒരമ്മ ഉത്തമമായൊരു ജീവിതക്രമം തിരഞ്ഞെടുക്കുമ്പോൾ ഉത്തമമായ ഒരു സമയത്തെ ചേർച്ചയിൽ ആദിബലപ്രവൃത്തമായ ദുഃഖമില്ലാത്ത ഒരു കുഞ്ഞ് തീർച്ചയായും ജനിക്കും. ഇതിന് പഠിപ്പല്ല വേണ്ടത്, ഇത് അന്തരംഗത്തിൻ്റെ ചോദന അറിയുന്ന ഒരു അനുഷ്ഠാനമാണ് ആവശ്യമായി വരുന്നത്. പഠിപ്പും അനുഷ്ഠാനവും കൊണ്ടുപോകുമ്പോൾ സംഘർഷം ഉണ്ടാവും. അനുഷ്ഠാനം മാത്രം കൊണ്ടുപോകുമ്പോൾ പഠിപ്പില്ലാതെ വരും. പഠിപ്പ് മാത്രം കൊണ്ടുപോകുമ്പോൾ അനുഷ്ഠാനം നഷ്ടപ്പെടും. ഇത് മാത്രമാണ് ഇതിൻ്റെ ക്ലേശം. ഈ അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ജീവിത രീതി, ജീവിതരീതി, ഒരു സംസ്കാരം, ഒരു വാസന. ഒരു പാത്രത്തിൽ വിളമ്പി വെച്ചിരിക്കുന്ന ചോറ് ഉണ്ണുന്ന സമയത്ത് ആ ചോറ് ഉണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ കുറേ സാധനങ്ങൾ അതിൽ നിന്ന് കൊള്ളുകയില്ലാത്തതായി എച്ചിലാക്കി മേശപ്പുറത്തേക്ക് ഞാൻ വയ്ക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എനിക്കുണ്ണണ്ട ചോറ് അല്ല എന്നുള്ള മട്ടിൽ നാലോ അഞ്ചോ ചോറ് താഴെ വീഴുമ്പോൾ എനിക്കുണ്ണാനുള്ളതാണെങ്കിൽ അത് താഴെ വീഴില്ല. ഇത് പ്രകൃതിയിൽ എല്ലാവർക്കും അറിയാം. ഞാൻ ആ താഴെ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴുന്ന മാത്രയിൽ എൻ്റെ അല്ല എന്ന് ആ അന്നത്തെ ബോധ്യപ്പെടുത്തിയിട്ടാണ് താഴെയിട്ടെ. എൻ്റെ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അവകാശികൾ ഓടിയെത്തും. ഉറുമ്പ്, കൂറ ഇവയൊക്കെ ഓടിയെത്തും. അത് ഫെർമെൻ്റ് ചെയ്യിപ്പിക്കാനുള്ള എണ്ണമറ്റ ഫംഗസുകളും ബാക്ടീരിയകളും എത്തും. അവയെല്ലാം ഓടിയെത്തുന്നത് അവയ്ക്ക് അവകാശപ്പെട്ടതായതുകൊണ്ടാണ്. എൻ്റെതാണെങ്കിൽ അവ എത്തുകയില്ല. അപ്പോൾ അവയെ എത്താൻ പ്രേരിപ്പിച്ച് അവയെത്തിക്കഴിഞ്ഞ് ഞാൻ രോഗാകുലമാകുമ്പോൾ അവയെ നിർമാർജനം ചെയ്യാനുള്ളൊരു യുദ്ധത്തിനൊരുങ്ങി പുറപ്പെടുമ്പോൾ നിസ്സാരജീവികളായ അവയോട് പോലും യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യനെ ഉന്മൂലനം ചെയ്യാൻ അവയും അവയ്ക്ക് പറ്റുന്ന ഭടയും ഒക്കെയായി രംഗത്തെത്തും. പ്ലാസ്റ്റിക് കൂടുകളും അതിനകത്തെ മത്സ്യമാംസങ്ങൾ എടുത്തിട്ട് വന്ന വെള്ളവും പ്ലാസ്റ്റിക് കൂടുകളും അതിനകത്തുനിന്നുള്ള പച്ചക്കറി മാറ്റിയിട്ട് അതിൻ്റെ വെള്ളവും ഞാൻ ഒഴിക്കുന്ന വെള്ളവും എല്ലാം ഓടയിൽ കലർന്ന് ഈ പ്ലാസ്റ്റിക് കൂടുകൾ ചെന്നതിൻ്റെ ഓടയെ ബ്ലോക്ക് ചെയ്ത് അതിനകത്ത് വെള്ളം നിൽക്കുകയും ഈ മാലിന്യം നിൽക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഇട്ടുകൊടുത്ത സ്ഥലത്ത് ഞാനല്ല വളരേണ്ടതെന്നും ശുചിത്വമല്ല വളരേണ്ടതെന്നും ഉള്ളതുകൊണ്ട് ആ ജീവജാലങ്ങൾ വളർന്നു വരുമ്പോൾ രണ്ട് ഇലക്ട്രോണിക് ബാറ്റ് വാങ്ങിച്ചിരുന്ന് അവയെ അടിച്ചു കൊല്ലുമ്പോൾ എൻ്റെ ജാതിയിൽപ്പെട്ട ഒരുവനെ അമേരിക്കയിൽ വണ്ടി ഇടിച്ചു കൊന്നാൽ ഇവിടെ ഹർത്താൽ നടത്തുന്ന എൻ്റെ അവബോധം ജാതീയമായൊരു ബന്ധത്തിൻ്റെ ആണെങ്കിൽ ലോകത്തെവിടെയെങ്കിലും ഒരു മനുഷ്യൻ ഹിംസിക്കപ്പെട്ടാൽ
അടുത്തടുത്ത് സാമൂഹ്യ ബുദ്ധിജീവികൾ പ്രതികരിക്കുന്നു എങ്കിൽ, എവിടെയെങ്കിലും മതമപകടത്തിലായാൽ ഹർത്താലുകൾ വരുന്നു എങ്കിൽ, ഇതേപോലെ ജീവന് പ്രാധാന്യമുള്ള കൊതുകിൻ്റെയും ഈച്ചയുടെയും പഴുതാരയുടെയും പാമ്പിൻ്റെയും പട്ടിയുടെയും വർഗം വെറുതെ ഇരിക്കുമോ?